ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायु मरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चाद् रावण कुम्भकर्णहननम् एतदी ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ओम् श्रीमद् वाल्मीकि रामायणत्तिल् अयोध्याकाण्डत्तिल् 52 सर्गङ्ङळाण् कळिञ्ञत् 53-ं सर्गं नम्मळ् आरम्भिक्कुन्नु अविडे സുമന്ദ്രരെ പിരിഞ്ഞ ശേഷം ശ്രീരാമനും സീതയും ലക്ഷ്മണനും ശൃംഗവേരാപുരത്തിൽ നിന്നും സഞ്ചരിച്ച് ഗംഗയുടെ മറുകരയിലേക്ക് കടന്ന് തെക്കൻ ഭാഗത്തിൽ യാത്ര ചെയ്യുകയാണ്. അവിടെ ഗംഗയെ മറികടന്ന് തുടർന്ന് 14 വർഷവും വനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് വളരെ ജാഗ്രതയോടുകൂടി പരസ്പരം സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും സഞ്ചരിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ മുന്നിൽ, തൊട്ടു പിന്നിലായി സീത, അതിന് പിന്നിലായി ശ്രീരാമൻ എന്ന ക്രമത്തിൽ പരസ്പരം രക്ഷിച്ചുകൊണ്ട് അവർ സഞ്ചരിക്കണമെന്ന് നിശ്ചയിച്ചു. ഒരു വൃക്ഷ മൂലത്തെ അവർ ആശ്രയിക്കുകയാണ് വൈകുന്നേരം വിശ്രമിക്കാനായ സമയത്ത്. തുടർന്ന് സതം വൃക്ഷം സമാസാദ്യ സന്ധ്യാമന്വാസ്യ പശ്ചിമാം രാമോ രമയതാം ശ്രേഷ്ഠ ഇതി ഹോവാച ലക്ഷ്മണം. അവർ വിശ്രമിക്കാൻ പാകത്തിനുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എത്തിയ ശേഷം പശ്ചിമസന്ധ്യയെ ഉപാസിച്ചു. സായം സന്ധ്യ, അസ്തമയകാലമായി, അതുകൊണ്ട് തന്നെ സന്ധ്യാവന്ദനം ചെയ്തു. ഒട്ടനവധി പ്രാവശ്യം നമ്മൾ ആവർത്തിച്ചതാണ്, എത്ര യാത്രാക്ഷീണമാണെങ്കിലും എത്ര യാത്രയുടെ മധ്യത്തിലാണെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അവർ സന്ധ്യാവന്ദനം മുടക്കിയിട്ടില്ല. അതുകൊണ്ട് വീഴ്ചയില്ലാതെ സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടാണ് അവർ സഞ്ചരിക്കുന്നത്. പശ്ചിമസന്ധ്യയെ ചെയ്ത് ഗായത്രിയെ ജപിച്ച് സന്ധ്യാവന്ദനത്തിൻ്റെ തർപ്പണക്രിയകളെയെല്ലാം ചെയ്ത് അനന്തരം സന്തോഷിപ്പിക്കുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായ രാമൻ, രമയതാം ശ്രേഷ്ഠ രാമ, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായ രാമൻ ലക്ഷ്മണം ഹോവാച ലക്ഷ്മണനോട് പറഞ്ഞു. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, എന്താണ് പറയുന്നത്? അദ്ധ്യേയം പ്രഥമാ രാത്രി യാതാ ജനപദാദ് ബഹി യാ സുമന്ത്രേണ രഹിത താം നോത്കണ്ഠിതുമർഹസി. അല്ലയോ ലക്ഷ്മണ, ഇത് നമ്മുടെ ജനപഥത്തിൽ നിന്ന് പുറമേക്ക് വന്ന് ജനപദാദ് ബഹി, ജനപദത്തിൽ നിന്ന് പുറമേക്ക് വന്ന്, അതായത് നാട്ടിൽ
ജനങ്ങളെല്ലാം താമസിക്കുന്ന പ്രദേശത്തിൽ നിന്ന് പുറമേക്ക് വന്ന് വനപ്രദേശത്തിലുള്ള നമ്മുടെ പ്രഥമാരാത്രി ഒന്നാമത്തെ രാത്രിയാണിന്ന്. സുമന്ത്രേണരഹിത, സുമന്ത്രനെ കൂടാതെ നമ്മൾ ആദ്യമായിട്ടാണ് ഇന്ന് രാത്രി താമസിക്കാൻ പോകുന്നത്. താം നോത്കണ്ഠിതുമർഹസി. അതുകൊണ്ട് ഈ രാത്രിയെ സംബന്ധിച്ച് ലക്ഷ്മണ ഉത്കണ്ഠയുണ്ടാവരുത്, ഒരു ഉത്കണ്ഠയും ഭയവും ഉണ്ടാവരുത്. നമ്മൾ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കാട്ടിൽ മൂന്ന് പേര് താമസിക്കുന്നത്. ഇതുവരെ സുമന്ത്രനുണ്ടായിരുന്നു നമ്മുടെ കൂടെ. മാത്രമല്ല, അതൊക്കെ ജനങ്ങൾ അധിവസിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. ജനപ്രദേശം വിട്ട് കൊടുങ്കാട്ടിൽ നമ്മളിതാ ഇന്ന് താമസിക്കുകയാണ്. അതുകൊണ്ട് നീ ഉത്കണ്ഠപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം? ജാഗർത്തവ്യമതന്ത്രിഭ്യം അദ്യ പ്രഭൃതി രാത്രിഷു യോഗക്ഷേമോ ഹി സീതായാ വർത്തതേ ലക്ഷ്മണാവയോ. ഹേ ലക്ഷ്മണ, സീതായാഹ യോഗക്ഷേമ ആവയോഹോ വർത്തതേ. സീതയുടെ യോഗക്ഷേമങ്ങൾ നോക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. താത്പര്യം, സീതയെ പരിരക്ഷിക്കേണ്ടത്, സീതയ്ക്കൊരു അപകടം വരാതെ നോക്കേണ്ടത്, സീതയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ രണ്ടുപേരുടെയും കർത്തവ്യമാണ്. അതുകൊണ്ട് അദ്യ പ്രഭൃതി രാത്രിഷു അതന്ത്രിഭ്യാം ജാഗർത്തവ്യം. ഇന്നു മുതൽ എല്ലാ രാത്രികളിലും അല്പം പോലും അലസതയില്ലാതെ നമ്മൾ ഉറക്കമൊഴിയേണ്ടതാണ്, ഉണർന്നിരിക്കേണ്ടതാണ്. ഇന്നു മുതൽ എല്ലാ രാത്രികളിലും നമ്മൾ അങ്ങ് ശക്തമായി ഉറങ്ങരുത്. തന്ത്രതയില്ലാതെ, ആലസ്യമില്ലാതെ, പ്രമാദമില്ലാതെ, മയക്കമില്ലാതെ നമ്മൾ ഉണർന്നിരിക്കണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ രാത്രികളിലും. കാരണം സീതയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. രാത്രിം കഥഞ്ചി ദേവേ മാം സൗമിത്രേ വർത്തയാമഹേ ഉപാവർത്താമഹേ ഭൂമൗ അസ്ഥീര്യ സ്വയമാർജിതൈ. അല്ലയോ ലക്ഷ്മണ, ഇമാം രാത്രിം കഥഞ്ചി ദേവ വർത്തയാമഹേ. ഈ രാത്രിയെ നമുക്ക് എങ്ങനെയെങ്കിലും കഴിയാം, ഈ രാത്രിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും കഴിയാം. കഥഞ്ചിത് വർത്തയാമഹേ, എങ്ങനെയെങ്കിലും കഴിയാം എന്നാണ് പറയുന്നത്. അവിടെ എങ്ങനെയെങ്കിലും കഴിയാം എന്ന് പറഞ്ഞാൽ സുഖമായി ഉറങ്ങുന്നതിനുള്ള സാഹചര്യമൊന്നും നമുക്കുണ്ടാവില്ല. മാത്രമല്ല, സീതയെ സംരക്ഷിക്കേണ്ട കർത്തവ്യം നമുക്ക് രണ്ടു പേർക്കുമുണ്ട്. ഇത് നമ്മുടെ കൊടുങ്കാട്ടിലെ ആദ്യത്തെ രാത്രിയാണ്. ഇതുവരെ സുമന്ത്രൻ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ രാത്രി കഴിയാം. ഉപാവർത്താമഹേ ഭൂമൗ, ഭൂമിയിൽ നമുക്ക് ഇരിക്കാം. എങ്ങനെ? സ്വയം ആർജിതൈഹി ആസ്തീര്യ, സ്വയം ആർജിതമായ വസ്തുക്കളെ കൊണ്ടുവന്ന് വിരിച്ച് അതിൽ നമുക്കിരിക്കാം. പുല്ല്, ഇലകൾ തുടങ്ങിയവ നമുക്ക് കൊണ്ടുവരാം, കൊണ്ടുവന്നിട്ട് അതിൽ നമുക്ക് ഇരിക്കാം, അങ്ങനെ കാലം കഴിക്കാം. സതു സംവിശ്യമേദിന്യം മഹാർഹശയനോചിത ഇമാ സൗമിത്രയേ രാമോ വ്യാജഹാര കഥാശുഭാ. തുടർന്ന് മഹാർഹശയനോചിത, മഹാർഹശയനോചിതനായ രാമൻ. മഹാർഹശയനോചിതൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ശയനത്തിനുചിതനായ രാമൻ. ചക്രവർത്തി സാർവഭൗമൻ്റെ പുത്രനാണ്, രാജാവാകേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കട്ടിലുകളും പട്ടുമെത്തയും ഒക്കെ ഉപയോഗിക്കാൻ യോഗ്യനാണ് രാജകുമാരൻ, രാജാവ്. പക്ഷേ ഇവിടെ കാട്ടിൽ വെറും നിലത്താണ്. അതാണ് പറയുന്നത്, മഹാർഹശയനോചിതനായ രാമൻ മേദിന്യാം സംവിശ്യ, വെറും തറയിൽ ഭൂമിയിൽ സംവിശ്യ, സംവേശിച്ചിട്ട്. ഒന്നുകിൽ ഇരുന്നെന്ന് അർത്ഥം പറയാം, അല്ലെങ്കിൽ കിടന്നെന്നും അർത്ഥം പറയാം. വെറും തറയിൽ കിടന്നുകൊണ്ട് ലക്ഷ്മണനോട് വിവിധങ്ങളായ കഥകളെ പറയുവാൻ ആരംഭിച്ചു. അവരുറങ്ങുന്നില്ല. രാമൻ പല കഥകളും ലക്ഷ്മണനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്?
ധ്രുവമദ്യ മഹാരാജോ ദുഃഖം സ്വപിതി ലക്ഷ്മണ കൃതകാമാഹി കൈകേയി തുഷ്ടാ ഭവിതുമർഹതേ. അല്ലയോ ലക്ഷ്മണ, ഇപ്പോൾ മഹാരാജാവ് ദശരഥൻ നിശ്ചയമായും ദുഃഖിച്ച് കിടക്കുകയായിരിക്കും. ദുഃഖം സ്വപിതി, ദുഃഖിച്ച് കിടക്കുകയായിരിക്കും. രാമൻ്റെ ചിന്തകളൊക്കെ അയോധ്യയിലാണ്. അത് സ്വാഭാവികമാണ്. ഇന്നലെ വരെ സുമന്ത്രർ കൂടെയുണ്ടായിരുന്നു. ജനസമ്പാദമുള്ള പ്രദേശങ്ങളിലൂടെയായിരുന്നു യാത്ര. ഇന്നാകട്ടെ രാമനും ലക്ഷ്മണനും സീതയും മാത്രം കാട്ടിൽ ഏകാന്തദേശത്ത് വൃക്ഷച്ചുവട്ടിലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നാടിനെക്കുറിച്ചും തങ്ങൾക്കുണ്ടായ അവസ്ഥയെക്കുറിച്ചും എല്ലാം ചിന്തകൾ വരും എന്നുള്ളത് ഉറപ്പാണ്. ആ ചിന്തകളെ പൂഴ്ത്തി വയ്ക്കാതെ ലക്ഷ്മണനുമായി പങ്കുവെക്കുകയാണ് ശ്രീരാമൻ. അതുകൊണ്ട് പറയുന്നു, ഇന്ന് നമ്മുടെ മഹാരാജാവ് വളരെ ദുഃഖിച്ച് കിടക്കുകയായിരിക്കും ഇപ്പോൾ. എന്നാൽ ആഗ്രഹം സാധിച്ചവളായ കൈകേയി, രാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുക എന്ന ആഗ്രഹം സാധിച്ചവളായ കൈകേയി വളരെ സന്തുഷ്ടയായി മനസ്സന്തോഷത്തോടുകൂടി ഇരിക്കുന്നുണ്ടാകും. സാഹി ദേവി മഹാരാജം കൈകേയി രാജ്യകാരണാത് അപിനച്യവയേത് പ്രാണാൻ ദൃഷ്ട്വാ ഭരതമാഗതം. സാ ദേവി കൈകേയി, ആ കൈകേയി ദേവി ഭരതമാഗതം ദൃഷ്ട്വാ, ഭരതൻ വന്നു ചേർന്നത് കണ്ടിട്ട്, അപി മഹാരാജം പ്രാണാൻ ച്യാവയേത്, മഹാരാജാവിൻ്റെ പ്രാണങ്ങളെ ഇല്ലാതാക്കുമോ, രാജാവിനെ കൊന്നുകളയുമോ കൈകേയി? കാരണം ഭരതൻ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഭരതനെ രാജാവാക്കണം. അപ്പം ഭരതന് പെട്ടെന്ന് രാജാവാകാൻ വേണ്ടിയിട്ട് മഹാരാജാവിനെ കൊന്നുകളയുമോ കൈകേയി? രാമൻ ചിന്തിക്കുകയാണ്. കാരണം ഭരതൻ എത്തിപ്പെട്ടു, അതുകൊണ്ട് ദശരഥൻ രാജ്യം കൊടുത്തോളണം എന്നില്ല, ദശരഥന് തന്നെ രാജ്യഭരണം മുന്നോട്ട് കൊണ്ടുപോവാം. പക്ഷേ ഭരതൻ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ രാജ്യകാരണാത്, ഭരതനെ പെട്ടെന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി കൈകേയി രാജാവിനെ കൊല്ലുമോ? ഇതാണ് രാമൻ്റെ ഉള്ളിലുള്ള ഉത്കണ്ഠ. അത് ലക്ഷ്മണനുമായി പങ്കുവെക്കുകയാണ്. അനാഥശ്ചൈവ വൃദ്ധശ്ച മയാ ചൈവ വിനാകൃതഃ കിം കരിഷ്യതി കാമാത്മാ കൈകേയി വശമാഗതഃ. അനാഥനും വൃദ്ധനുമാണ് നമ്മുടെ അച്ഛൻ രാജാവ്. മയാ വിനാകൃത, എന്നോടും വേർപെട്ടു, ഞാനും അച്ഛൻ്റെ കൂടെ ഇല്ല, എന്നോടും വേർപെട്ടു അച്ഛൻ. അദ്ദേഹം വൃദ്ധനാണ്, അനാഥനാണ്. അങ്ങനെയുള്ള നമ്മുടെ അച്ഛൻ കൈകേയീവശമാഗത, കൈകേയുടെ കയ്യിൽ പെട്ടിട്ട് കിം കരിഷ്യതി കാമാത്മാ, കഷ്ടം, അദ്ദേഹം എന്ത് ചെയ്യും? നമ്മുടെ അച്ഛൻ എന്ത് ചെയ്യും കൈകേയുടെ കയ്യിൽ പെട്ടിട്ട്? എന്താണ് അച്ഛന് സംഭവിക്കാൻ പോകുന്നത്? ഞാനും സ്ഥലത്തില്ലല്ലോ, അച്ഛൻ വൃദ്ധനാണല്ലോ. രാമൻ്റെ ചിന്തകൾ മുഴുവൻ അച്ഛനെ ചുറ്റിപ്പറ്റിയാണ്. ഇതം വ്യസനമാലോക്യ രാജ്ഞശ്ച മതി വിഭ്രമം കാമ ഏവാർത്ഥധർമാഭ്യം ഗരീയാനിതി മേ മതി. ഈ വ്യസനത്തെ കണ്ടിട്ട് രാജാവിന് വന്നു ചേർന്ന ബുദ്ധിഭ്രമത്തെ കണ്ടിട്ട് അർത്ഥത്തെക്കാളും ധർമ്മത്തെക്കാളും ശ്രേഷ്ഠമായത് കാമമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ രാമൻ തൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന പലവിധ ചിന്തകളെ പങ്കുവെക്കുകയാണ്. ഇതൊന്നൊരു പ്രമാണ വിചാരത്തിന് പറയേണ്ടുന്നതല്ല. രാമൻ ലൗകികമായി സംഭാഷണം ചെയ്യുന്നു എന്നേ മനസ്സിലാക്കട്ടു. ആ ലൗകിക സംഭാഷണത്തിൽ പൂർവപക്ഷവും സിദ്ധാന്തവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് രാമൻ പറയുന്ന ഓരോ വാക്കും ഇവിടെ പ്രാമാണികമായി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ലക്ഷ്മണനുള്ളിൽ
ശരിയായ ധർമ്മബോധത്തെ ജനിപ്പിക്കാൻ വേണ്ടി രാമൻ സിദ്ധാന്തവും പറയും പൂർവപക്ഷവും പറയും. ഇപ്പം രാമൻ പറയുന്ന എല്ലാ വാക്കുകളെയും നമ്മൾ യഥാർത്ഥത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല, പൂർവപക്ഷവും രാമൻ പറയും. അങ്ങനെയേ ഈ ശ്ലോകത്തെ എടുക്കാൻ പറ്റൂ, അല്ലാതെ ഈ ശ്ലോകം നമുക്ക് സ്വീകാര്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു വ്യസനത്തെ ചിന്തിച്ചിട്ട് എത്ര വലിയ ദുഃഖത്തിലാണ് നമ്മൾ അകപ്പെട്ടത്. നമ്മൾ കൊടുങ്കാട്ടിൽ അനാഥരായി കിടക്കേണ്ടി വന്നിരിക്കുകയാണ്. കൊട്ടാരത്തിൽ സുഖമായി താമസിക്കേണ്ടെന്ന് നമ്മൾ വെറും ഭൂമിയിൽ കാട്ടിൽ മണ്ണിൽ കിടക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇത് വലിയ വ്യസനമാണ്, ഇത് നമുക്ക് വന്നിരിക്കുന്നു. അതുകൂടാതെ രാജാവിൻ്റെ വതിവിഭ്രമം, രാജാവിന് ബുദ്ധിഭ്രമം വന്നിരിക്കുകയാണ് ദശരഥന്. അതുകൊണ്ടാണല്ലോ കൈകേയി പറഞ്ഞതനുസരിച്ചുകൊണ്ട് എന്നെ കാട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത്, ആലോക്യ, ഇതെല്ലാം നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുകയാണ് അർത്ഥധർമ്മങ്ങളെക്കാൾ കാമം തന്നെയാണ് ഗരിയാൻ ഗൗരവമേറിയത്, ശക്തിയേറിയത്, ശ്രേഷ്ഠമായത് എന്ന്. ഒരിക്കലും അത് ശരിയല്ല. കാരണം ധർമ്മത്തിന് താഴെയാണ് അർത്ഥം, ആ അർത്ഥം അനുവദിക്കുന്ന അത്രയാണ് കാമം. അർത്ഥവും കാമവും എപ്പോഴും ധർമാനുസാരമായിരിക്കണം. അതുകൊണ്ട് അർത്ഥത്തെക്കാളും കാമത്തെക്കാളും ഉപരി ധർമ്മം തന്നെയാണ്, അതിൽ സംശയമില്ല. അത് രാമന് നന്നായിട്ടറിയാം. ആ ധർമ്മത്തിൻ്റെ മൂർത്തി തന്നെയാണ് രാമൻ, ആ ധർമ്മത്തെ ആചരിക്കുന്നവൻ തന്നെയാണ് രാമൻ. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഒന്നുകിൽ ലൗകികമായി സംഭാഷണം ചെയ്യുകയാവാം, അല്ലെങ്കിൽ ലക്ഷ്മണനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി പൂർവപക്ഷം പറയുകയാവാം. ഏതായാലും വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ധർമ്മത്തെക്കാളും അർത്ഥത്തെക്കാളും ശക്തിയേറിയത് കാമം തന്നെ. കാരണം കൈകേയിയുടെ കാമമാണല്ലോ ഇവിടെ ജയിച്ചത്. നമ്മുടെ ധർമ്മനിഷ്ഠയേക്കാൾ ഇവിടെ ജയിച്ചത് തൽക്കാലത്തേക്കാണെങ്കിൽ പോലും കൈകേയിയുടെ കാമമാണ്. അതുകൊണ്ട് കാമമാണ് കൂടുതൽ പ്രബലമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോഹ്യ വിദ്വാനപി പുമാൻ പ്രമദായ കൃതേ ത്യജേത് ഛന്ദാനുവർത്തിനം പുത്രം താതോ മാമിവ ലക്ഷ്മണ. അല്ലയോ ലക്ഷ്മണ, ഏതൊരു മനുഷ്യൻ അവന് ഒന്നും അറിയില്ലെങ്കിൽ പോലും, അവിദ്വാനായ മനുഷ്യൻ, അജ്ഞാനിയായ മനുഷ്യനാണെങ്കിൽ പോലും ഒരു സ്ത്രീക്ക് വേണ്ടി ആരാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ, എന്നെപ്പോലെയൊരു മകനെ ഉപേക്ഷിക്കുക? അല്ലേ ലക്ഷ്മണ, മാം ഇവ പുത്രം, എന്നെപ്പോലുള്ളൊരു മകനെ. എങ്ങനെയുള്ള മകനെ? ഛന്ദാനുവർത്തിനം, ആജ്ഞാപിക്കുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്ന അനുസരണയുള്ള ഒരു മകനെ, എന്നെപ്പോലെ അനുസരണശീലമുള്ള ഒരു മകനെ ആരാണ് ഉപേക്ഷിക്കുക? ബുദ്ധിയില്ലാത്ത ആൾ പോലും ഉപേക്ഷിക്കില്ല. അതും പ്രമദായാഹ കൃതയെ, ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു സ്ത്രീക്ക് വേണ്ടി ആര് ഉപേക്ഷിക്കും സ്വന്തം മകനെ? ഇതാണല്ലോ ദശരഥൻ ചെയ്തത്, എന്നെ അച്ഛൻ ഉപേക്ഷിച്ചിരിക്കുകയാണല്ലോ എന്ന് വളരെ ദുഃഖിതനായി രാമൻ തൻ്റെ ദുഃഖത്തെ ലക്ഷ്മണനുമായി പങ്കുവെക്കുകയാണ്. സുഖീപദ സഭാര്യശ്ച ഭരത കേകയീ സുതഃ മുദിതാൻ കോസലാൻ ഏകോ യോ ഭോക്ഷ്യത്യധിരാജവത്. ബദാ, അത്ഭുതം തന്നെ, ആശ്ചര്യം തന്നെ. സഭാര്യഹ സുഖീച്ച ഏകഹ കൈകയീ സുതഃ ഭരതഹ അധിരാജവത് കോസലാൻ മുദിതാൻ ഭോക്ഷ്യതി. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഏകഹ ഭരതഹ, ഒരൊറ്റ ഭരതൻ, ഒറ്റ ഭരതൻ സഭാര്യഹ ഭാര്യയോടൊത്ത് ഭാര്യാസഹിതനായി സുഖീച്ച വളരെ സുഖമായി, ഉത്സാഹത്തോടുകൂടി വളരെ സുഖിയായിട്ട് എല്ലാ സുഖവും അനുഭവിച്ചുകൊണ്ട് കേകയീ സുതഃ കൈകയീ പുത്രനായ ഭരതൻ അധിരാജവത് ചക്രവർത്തിയെപ്പോലെ, ചോദ്യം ചെയ്യാൻ ആരുമില്ലാതെ ചക്രവർത്തിയെപ്പോലെ കോസലങ്ങളെ മുഴുവൻ ഭുജിക്കാൻ പോവുകയാണ്. കോസല രാജ്യത്തെ മുഴുവൻ, നമ്മുടെ രാജ്യത്തെ മുഴുവൻ
ഭരതൻ അടക്കി ഭരിക്കാൻ പോവുകയാണ്. അവിടെ ഭരതൻ വെറും രാജാവല്ല, ചക്രവർത്തിയെപ്പോലെ ഭരിക്കാൻ പോവുകയാണ്. അതും പത്നി സമേതനായിട്ട്. ലക്ഷ്മണ, നമ്മളിവിടെ കാട്ടിൽ വെറും നിലത്ത് കിടക്കുകയാണ്. അവിടെ ഭരതൻ രാജാവല്ല, ചക്രവർത്തിയായിട്ട് പത്നിയോടുകൂടെ ചക്രവർത്തി പദവിയിൽ ഇരിക്കുകയാണ്. സ ഹി രാജ്യസ്യ സർവസ്യ മുഖമേകം ഭവിഷ്യതി താതേ ച വയസാതീതേ മയി ച അരണ്യമാശ്രിതേ. മയി ച അരണ്യമാശ്രിതേ, ഞാൻ കാട്ടിലേക്ക് വന്ന സ്ഥിതിക്ക്. താതേ ച വയസ അതീതേ, അച്ഛൻ പ്രായമായി മരിച്ചു പോയി കഴിഞ്ഞാൽ. സ ഏകഹ, അവൻ ഒരുത്തൻ. രാജ്യസ്യ മുഖം ഭവിഷ്യതി, രാജ്യത്തിൻ്റെ മുഖമായി മാറും. രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നവനായി, ചക്രവർത്തിയായി അവൻ ഭരതൻ ഒരുവൻ വാഴും. കാരണം അച്ഛൻ മരിക്കും, ഞാൻ കാട്ടിലുമാണ്. ഇതാണ് നാട്ടിലെ സ്ഥിതി. ഹേ ലക്ഷ്മണ, അർത്ഥധർമ്മ പരിത്യജ്യ യഹ് കാമമനുവർത്തതേ ഏവമാപദ്യ ദേക്ഷിപ്രം രാജാ ദശരഥോ യഥാ. ഏതൊരു മനുഷ്യനാണോ അർത്ഥത്തെയും ധർമ്മത്തെയും ഉപേക്ഷിച്ച് കാമത്തെ അനുവർത്തിക്കുന്നത്, കാമമാർഗത്തെ സ്വീകരിക്കുന്നത്, അയാൾ പെട്ടെന്ന് തന്നെ ദശരഥന് സംഭവിച്ച അവസ്ഥയെ പ്രാപിക്കും. താത്പര്യം, ദശരഥൻ അരുതാത്തത് ചെയ്തു, ബുദ്ധിഭ്രമം കാണിച്ചു ഒക്കെ ശരിയാണെങ്കിലും ദശരഥൻ ഇപ്പോൾ ദുഃഖിച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മളെ ഓർത്ത് ദുഃഖിച്ച് വിലപിക്കുകയായിരിക്കും ദശരഥൻ. ശ്രീരാമൻ പറയുകയാണ്, ഈ ദശരഥൻ്റെ അവസ്ഥയാണ് ഏതൊരു മനുഷ്യനും വരിക. അയാൾ കാമത്തിനു വേണ്ടി ധർമ്മത്തെയും അർത്ഥത്തെയും ഉപേക്ഷിക്കുകയാണെങ്കിൽ, തൻ്റെ കാമപൂരണത്തിന് വേണ്ടി ധർമ്മമര്യാദകളെ വിട്ടു ജീവിക്കുകയാണെങ്കിൽ, തൻ്റെ കാമത്തിന് വേണ്ടി ധർമാചരണം ചെയ്യാനുള്ള ധനം ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഒന്നുകൂടി പറയാം, കാമപൂരണത്തിന് ധർമ്മത്തെ ഉപേക്ഷിക്കുകയാണെങ്കിലും ധർമാചരണത്തിന് വേണ്ട അർത്ഥത്തെ ഉപേക്ഷിക്കുകയാണെങ്കിലും അവൻ ദുഃഖത്തെ ഏറ്റെടുക്കുക തന്നെ വേണ്ടി വരും. അതാണ് രാജാ ദശരഥോ യഥാ, എപ്രകാരം ദശരഥ രാജാവിന് സംഭവിച്ചോ ഏവമാപദ്യതേ, അപ്രകാരം സംഭവിക്കും. ക്ഷിപ്രം, പെട്ടെന്ന് തന്നെ, ഒട്ടും താമസമില്ല എന്ന് സാമാന്യമായൊരു നിയമം, നമ്മളെല്ലാം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു നിയമം രാമൻ പറയുകയാണ്. മന്യേ ദശരഥാന്തായ മമ പ്രവ്രാജനായ ച കൈകേയീ സൗമ്യ സംപ്രാപ്ത രാജ്യായ ഭരതസ്യ ച. ദശരഥൻ്റെ അവസാനത്തിനായിക്കൊണ്ടും എന്നെ കാട്ടിലയക്കാനായിക്കൊണ്ടും ഭരതന് രാജ്യം നൽകാനായിക്കൊണ്ടുമാണ് കൈകേയി വന്നു ചേർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദശരഥാന്തായ, ദശരഥൻ്റെ അന്തത്തിനായിക്കൊണ്ട്, ദശരഥൻ്റെ മരണത്തിനായിക്കൊണ്ട്, മമ പ്രവ്രാജനായ, എന്നെ കാട്ടിലയക്കുന്നതിനായിക്കൊണ്ട് ഭരതസ്യ രാജ്യായ, ഭരതൻ്റെ രാജ്യത്തിനായിക്കൊണ്ട്, ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്കാണ് കൈകേയി സംപ്രാപ്ത, കൈകേയി ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കൈകേയിയുടെ പ്രവർത്തനം ഈ മൂന്ന് കാര്യങ്ങളെയാണ് ചെയ്തത്. ഒന്ന്, ദശരഥനെ കൊല്ലുക. രണ്ട്, എന്നെ കാട്ടിലയക്കുക. മൂന്ന്, ഭരതനെ രാജാവാക്കുക. ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് കൈകേയി ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അപീദാനിം ന കൈകേയീ സൗഭാഗ്യമദമോഹിത കൗസല്യാം ച സുമിത്രാം ച സാ പ്രബാധേത മത്കൃതേ. ഇനിയിപ്പോൾ സൗഭാഗ്യമദമോഹിതയായ കൈകേയി, തനിക്ക് വന്നു ചേർന്ന ഭാഗ്യം കൊണ്ട് അഹങ്കരിച്ച് ബുദ്ധി നഷ്ടപ്പെട്ടവളായ കൈകേയി, ഞാൻ കാരണം കൗസല്യയെയും സുമിത്രയെയും ഉപദ്രവിക്കുന്നുണ്ടാകുമോ? എൻ്റെ അമ്മ കൗസല്യയെയും നിൻ്റെ അമ്മ സുമിത്രയെയും
കൈകേയി വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടാവുമോ? അതാലോചിച്ച് രാമൻ വളരെ വ്യാകുലനാവുകയാണ്. ആ വ്യാകുലത ലക്ഷ്മണനുമായി പങ്കുവെക്കുകയാണ്. അവിടെ കൈകേയിയെ വിശേഷിപ്പിച്ചത് സൗഭാഗ്യമദമോഹിത എന്നാണ്. വന്നു ചേർന്ന സൗഭാഗ്യം കൊണ്ട് അഹങ്കരിച്ച് ബുദ്ധി നഷ്ടപ്പെട്ടവളായ കൈകേയി എൻ്റെ അമ്മയെയും നിൻ്റെ അമ്മയെയും ഉപദ്രവിക്കുന്നുണ്ടാവുമോ? ഈ ഒരു വ്യാകുലതയാണ് പങ്കുവെക്കുന്നത്. ഏതായാലും ഈ ഭാഗം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. വനത്തിൽ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ ഉറക്കമില്ലാതെ രാജ്യത്തെക്കുറിച്ചും അച്ഛനമ്മമാരെക്കുറിച്ചും ഓർത്ത് വിലപിക്കുന്ന രാമൻ്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓ